അരിമണിയിൽ ശ്രീരാമനെ തീർത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അരിമണി കൊണ്ട് ശ്രീരാമനെ ചെയ്യണം എന്നുള്ളൊരു ആശയം വന്നത്? എങ്ങനെയായിരുന്നു അരിമണിയിൽ ചെയ്യാൻ എനിക്ക് ആശയം തോന്നിയത്? അയോധ്യയിൽ പൂജിച്ച അക്ഷതവും ആ ഒരു ഫോട്ടോവും കൂടെ എല്ലാ ഗ്രഹങ്ങളിലും കൊടുത്ത പോലെ നമ്മൾക്കും ഇവിടെ വീട്ടിൽ കൊണ്ടു തന്നിരുന്നു. ആ അക്ഷതം വാങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ആശയം ശ്രീരാമനെ ഒരു ചെയ്യണം എന്ന് തോന്നിയത്. അത് എത്രത്തോളം വിജയിക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ചെയ്തു നോക്കി അതൊരു വിജയമായി എന്ന് വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. ഒരു 3 ദിവസം ഞാൻ അതിന് മെനക്കെട്ടിട്ടുണ്ട്. പ്രിൻ്റ് എടുത്ത് അതിൽ അതിൻ്റെതായ കളേഴ്സ് കൊടുക്കും. ഓർണമെൻറ്റ്സ് കൂടെ അരിയിൽ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു നോക്കിയപ്പോൾ അത്രമാത്രം ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്സ് ഉണ്ടായിരുന്നു അതിൽ. അതുകൊണ്ടാണ് അത് ഞാൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഉപയോഗിച്ച് ചെയ്തത്. അതിൽ ചില ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഞാൻ തന്നെ ചെയ്തതാണ്, ബാക്കിയെല്ലാം വാങ്ങിയതാണ്. 3 ദിവസം കൊണ്ട് ചെയ്തതാണ്. കംപ്ലീറ്റ് 3 ദിവസവും ഞാൻ ചെയ്തിട്ടില്ല, ഒരു 3-4 മണിക്കൂർ ഡെയിലി ചെയ്ത് തീർത്തതാണ്. എല്ലാ അരിമണിയാണ്, കംപ്ലീറ്റ് അരിമണിയിൽ ചെയ്തതാണ്. അരിമണി നനച്ചിട്ട് പച്ചരിയാണ്, അത് നനച്ച് അത് വെയിലത്തുണക്കാതെ വീട്ടിൽ തന്നെ ഉണക്കി അതിൽ കളർ മിക്സ് ചെയ്ത് ചെയ്തതാണ്. രംഗോലി കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 22-ാം തീയതി രാവിലെ തന്നെ ഈ രാമനെ എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളതൊരു വളരെ ഒരു നിർബന്ധമായ ഒരു സംഗതിയായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെനക്കെട്ടിരുന്നത്. അന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ എനിക്കിത് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവച്ച് അതിന് ലൈറ്റൊക്കെ ചെയ്ത് ഇന്നലെ വൈകുന്നേരം വിളക്ക് തെളിയിക്കാനെല്ലാം എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ 75 വർഷമായിട്ട് ശ്രീരാമനവമി സമയത്ത് സീതാകല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. 75-ാമത്തെ വർഷമാണ് ഈ കൊല്ലം നടത്താൻ പോണത്. അതായത് ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടിയാണ്. പക്ഷേ ഇവരുടെ ഫാമിലി 75 വർഷമായിട്ടും ശ്രീരാമനവമി സീതാകല്യാണ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. ഇത് 75th ഇയറാണ് ഈ കൊല്ലം വരാൻ പോകുന്നത്. ഏറെ അധികം സന്തോഷമുണ്ട്. ഈ കൊല്ലം എനിക്കത് നമ്മളുടെ അയോധ്യയിലെ രാമനെ പ്രതിഷ്ഠയ്ക്ക് ചെയ്യാനും പറ്റി, എനിക്കിതും ചെയ്യാൻ പറ്റി. നമ്മളുടെ 75-ാമത്തെ കൊല്ലം ഈ കൊല്ലം തന്നെ വന്നു. അതെല്ലാം കൂടി ഒരു കോയിൻസിഡൻസായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷം 20 ഏപ്രിൽ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് സീതാകല്യാണോത്സവം നടക്കുക. ഈ ബ്ലൂ ഒക്കെ ശ്രീരാമൻ്റെ ദേഹത്തിൻ്റെ കളറ്. ഇത് അവരുടെ പീതാംബര വസ്ത്രം, അതിൻ്റെ മുകളിൽ ഉടുക്കുന്ന ആ ഒരു അംഗവസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് രാജകുടുംബത്തിലത്തെ അംഗമായതുകൊണ്ടുള്ള ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇതൊക്കെ ഉണ്ടാവും. അവർക്ക് ഗോൾഡൻ കളർ ഇതൊക്കെ കൊടുത്തതാണ്. ഈ അമ്പും വില്ലും കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ട് അരിമണിയിൽ ചെയ്തതാണ്.